നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ ബ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ വേറൊരു കാര്യം പറയാനുള്ളതെന്നറിയോ, ഈ സാധാരണ ഈ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ല നീട്ടമുള്ള ഈ സ്റ്റിക്ക് വെച്ചാണ് ബ്ലോഗ് ചെയ്യുന്നത്. അപ്പം നല്ല ഇച്ചിരി അകലത്തിൽ നമുക്ക് പിടിക്കാൻ പറ്റും, നല്ല സെറ്റപ്പാണ്. പിന്നെ നമ്മുടെ കൈ പിന്നെ തോട്ടിക്കോല് വരെ നീട്ടമുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു വിഷയമില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് വീട്ടിൽ ഇരുന്ന് ഈ രീതിയിൽ ഇൻട്രോ ഒക്കെ പറയുമ്പം നമുക്കൊരു ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ വെളിയിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അത് കൂടുതലും വെളിയിൽ നിന്ന് ഇനിയിപ്പോൾ അത് നമ്മളത് ആ വ്ളോഗ് ചെയ്ത് ചെയ്ത് നമ്മളെ ആ ചമ്മൽ മാറ്റണം, എന്നാലേ റെഡിയാവുള്ളൂ. പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഫുൾ പവറാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാണെങ്കിൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ് വളർന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തൊക്കെയാലും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സെറ്റപ്പ് ചെയ്തൊന്ന് കയറ്റി വിട്ടേക്കണം കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ജീപ്പിനി ഇപ്പം എന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആശാനെ വിളിച്ച് ചോദിച്ചു, ആശാൻ പറഞ്ഞ് ആൽബിനെ വയറിങ് തീർന്നല്ലോ, ഇനിയിപ്പം പടുതയുടെ പരിപാടിയേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പോയി എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവും ഇല്ല കേട്ടോ. എന്നാ ചെയ്യുന്നതെന്ന് പറ എങ്ങനെയുണ്ട്? കൊള്ളാലോ. ഇന്നലെ പോട്ട് വണ്ടി എടുത്തു, കാരണം നമ്മളെ വണ്ടി കൊടുത്തിട്ട് 4-5 ദിവസം 3-4 ദിവസത്തോളമായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയറിങ്ങും നമ്മുടെ പടുതായും ചെയ്യുന്നത് കൂത്താട്ടുകുളത്തായിരുന്നു. അപ്പോൾ വയറിങ് ചെയ്യുന്നത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണി ബ്രൈറ്റ് ഓട്ടോ ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് കൂത്താട്ടുകുളത്ത് നമ്മൾ ചെയ്യുന്നത്. പുള്ളി നല്ല പക്ക വയറിങ് ആണ് കേട്ടോ, നല്ല കറ തീർന്ന വയറിങ് ആണ്. കാരണം ഞാൻ വണ്ടി എടുത്ത ടൈമിൽ വയറിങ് അവിടെ നിന്ന് ചെയ്തു. അപ്പം കോട്ടയത്ത് ഒരു വയറിങ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടിക്ക് ഒരു സ്റ്റീരിയോ, അത് തന്നെ നമ്മുടെ ടേപ്പ് റെക്കോർഡറൊക്കെ സെറ്റ് ചെയ്യാണ്ട് പോയപ്പോൾ അവർ ചോദിച്ചു, ഇത് എവിടുന്ന വയറിങ് ചെയ്തേ? അപ്പം ഞാൻ പറഞ്ഞു, കൂത്താട്ടുകുളത്ത് നിന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നും പറയാനില്ല കേട്ടോ, നല്ല കറ തീർന്ന വയറിങ് ചെയ്തേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂത്താട്ടുകുളത്താണ് ഉണ്ണിച്ചേട്ടൻ്റെ വയറിങ് കട. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വയറിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം പുള്ളി നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വയറിങ് കഴിഞ്ഞു, അപ്പോൾ 4-5 ദിവസമായി കൊടുത്തിട്ട്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വയറിങ് എല്ലാം ചെയ്ത് തീർത്തു. അപ്പം മിനിഞ്ഞാന്ന് വിളിച്ചപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു, ആലുമിനെ വയറിങ് തീർന്നു, ഇനിയിപ്പോൾ ഉള്ളത് പഴുതാൻ മാത്രമേ ഉള്ളൂ, അവരെ എന്ന് തുറക്കും എന്നുള്ളത് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്നലെ ചിലപ്പം മിക്കവാറും ഒരു വയറിങ് ഇത് പഴുതക്കാർ കട തുറക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു, അന്നേരം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു, ആലുമിനെ ഇനിയിപ്പം ലോക്ക്ഡൗൺ ഒക്കെയല്ലേ വരാൻ പോകുന്നത്, അപ്പം ഞായറാഴ്ചയ്ക്ക് ശേഷം ചിലപ്പം സമ്പൂർണ്ണ ലോക്ക്ഡൗൺ വരുവാണെങ്കിൽ പിന്നെ ആൽബിന് വന്ന് വണ്ടി എടുക്കാനും പറ്റത്തില്ല, ട്രാവലിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പെട്ടുപോകും. അതുകൊണ്ട് വേണമെങ്കിൽ ആൽബിൻ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ ആശാനെ വിളിച്ച് ചോദിച്ചു, ആശാൻ പറഞ്ഞു, ആൽബിൻ എന്ന വണ്ടിയും കൊണ്ടുപോയി നമുക്ക് വേറെ എവിടെയെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ ആൽബിൻ്റെ എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു സ്ഥലമുണ്ട്, ഒരു 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിട്ട്, അവിടെയും വലിയ കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ അവിടെ ചെയ്താക്കാം എന്ന് വെച്ചു. ഞാൻ ഇന്നലെ രാത്രി 7 മണിയായപ്പോൾ നേരെ കൂത്താട്ടുകുളം പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം, വണ്ടി ഓടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ എങ്ങനെ എഴുന്ന് നേരം എടുത്താൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. എന്നാന്ന് വെച്ചാൽ രാത്രി കണ്ടത് മൊത്തം ജീപ്പ് ഓടിക്കുന്ന സ്വപ്നമാണ് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, സത്യം പറഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ 6:30 ആയപ്പോൾ എഴുന്നേറ്റു. നമ്മൾ ദേ ആ സ്വപ്നത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ രാത്രി കിടന്നപ്പോൾ ഏതാണ്ട് 1, 2, 2 or 3 എൻ്റെ സ്വപ്നം കണ്ടു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കടൽ തീരത്ത് കൂടെ വേറൊരു ജീപ്പ് പോയിട്ട് ഭയങ്കര റേസിങ്, ഭയങ്കര മത്സരം. അത് അന്നേരം പെട്ടെന്ന് കണ്ണു തുറന്നു കേട്ടോ. നമുക്കിപ്പോൾ സമയം ഒരു 6:30 ആവത്തേ ഉള്ളൂ, കാരണം ഞാൻ ആ സമയത്ത് എഴുന്നേൽക്കുന്നതേ അല്ല കേട്ടോ. വീട്ടുകാർക്ക് ഭയങ്കര അതിശയമായി, ഇപ്പോൾ ഇത്ര രാവിലെ ഇവർ എഴുന്നേറ്റോ എന്നുള്ള രീതിയിൽ. അന്നേരം വന്നു, വണ്ടി കാർ പോർച്ചിൽ നിന്ന് എടുത്ത് വെളിയിലോട്ടിട്ടു, അന്നേരം വ്ളോഗ് ചെയ്യാമെന്ന് വെച്ചു കേട്ടോ. അന്നേരം ആ ഒരു ടൈമിൽ എടുത്ത ഒരു വ്ളോഗാണിത്. അപ്പോൾ എന്തായാലും എന്നെപ്പോലെ തന്നെ നിങ്ങളും ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയിലായിരുന്നു വണ്ടി ഒന്ന് ഇറങ്ങാനായിട്ടുള്ള സെറ്റപ്പിൽ. അപ്പോൾ എന്തൊക്കെയാലും വണ്ടി ഇറങ്ങി, പിന്നെ കുറച്ച് പരിപാടികളും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഗിയർ ബോക്സിൻ്റെ ആ ഒരു ലിവറിന് ചെറിയൊരു കറുത്ത പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യണം. പിന്നെ കുറച്ച് ആ ടോപ്പിൻ്റെ 1-2 കമ്പിയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ എത്രയും പെട്ടെന്ന് പടുത ഇടണം, കാരണം പടുത ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്കവാറും പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്, മുന്നോട്ട് ലോക്ക്ഡൗൺ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പടുതയുടെ പരിപാടി എങ്ങനെയുള്ളത് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രിയിലായിരുന്നു വണ്ടി എടുക്കാനായിട്ട് പോയത്, ഞാനും വൈഫും കൂടിയാണ് പോയത് കേട്ടോ. നമ്മളൊരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് അങ്ങോട്ട് ചെന്നു. എന്തൊക്കെയാലും വണ്ടി എടുത്തു, രാത്രിയിലായതുകൊണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഷൂട്ട് ചെയ്യാണ്ട് നോക്കി നല്ല ഇരുട്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടിച്ചുള്ളൊരു എക്സ്പീരിയൻസ് പറയുന്നത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. കാരണം ഫസ്റ്റ് ഗിയറിലൊക്കെ നല്ല സഡൻ പിക്കപ്പാണ് കേട്ടോ, നല്ല വലിയുണ്ട് വണ്ടിക്ക്. പിന്നെ സ്പീഡൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്പീഡ് കയറും കേട്ടോ. അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ല, എനിക്ക് ഓടിച്ചിട്ട് നമ്മുടെ മനസ്സുകൊണ്ടൊരു തൃപ്തി ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും നമ്മൾ പണിയെടുപ്പിച്ചാലും
നമുക്ക് ആ വണ്ടി ഓടിച്ച് ഉള്ളപ്പോൾ ഉള്ള നമുക്ക് തോന്നുന്ന ഒരു തൃപ്തിയാണല്ലോ ഏറ്റവും പ്രധാനം. അതെന്തൊക്കെയായാലും എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇച്ചിരി പതുക്കെ പോകാമെന്ന് വെച്ചാലും വണ്ടി നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ഒന്ന് മടക്കാൻ ഇച്ചിരി ഒരു സ്പീഡിലൊക്കെ പോകാനായിട്ട് നമുക്കൊരു ടെംപ്റ്റേഷൻ, നമുക്കൊരു പ്രലോഭനം നമുക്ക് തോന്നും കേട്ടോ. എന്നൊക്കെയാലും യാത്രയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വണ്ടിയുടെ സൗണ്ടും കേൾപ്പിച്ച് തരാം കേട്ടോ. കിറ്റിക്കുട്ടാ, ഞാൻ പറയുമ്പോൾ നീ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തോണം കേട്ടോ. കേട്ടോ, പേടിയൊന്നുമില്ലല്ലോ. ഞാൻ എന്തായാലും വണ്ടിയുടെ സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടോ, എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം. എനിക്ക് എന്തൊക്കെയാലും അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടർബോയുടെ സൗണ്ട് ചെറുതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മഫ്ലറൊക്കെ ചെറുത് വെച്ചതുകൊണ്ട് തന്നെ ചെറിയൊരു മുഴക്കത്തോടു കൂടിയുള്ള സൗണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഭയങ്കര അരോചകമായിട്ടുള്ള സൗണ്ടല്ല, നല്ലൊരു എന്താ പറയുക, ചെറിയൊരു ബൊലോറയുടെ ആ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. എന്തെങ്കിലും നിങ്ങളത് കേട്ട് നോക്കുക. അപ്പം ഞാൻ വണ്ടിയെ കയറിയിട്ട് നിങ്ങളെ സൗണ്ട് കേൾപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് എല്ലാം കൂടെ നടക്കത്തില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ചേട്ടയുടെ കുഞ്ഞുണ്ട്, അവനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് കേൾപ്പിച്ച് തരാം കേട്ടോ. കയറിയിരിക്കുക, കയറിയിരിക്കുക, നീ കയറിയിരിക്കുക. അന്നേരം സ്റ്റാർട്ട് ചെയ്യാൻ പോകണോ? ആ, പതുക്കെ പതുക്കെ ഒന്ന് തിരിക്കാവുള്ളൂ. മതി മതി, എടുത്തോ എടാ, ചെറുതായി ആക്സിലേറ്റർ കൊടുത്തടാ. ആ, എടുത്തോ എടുത്തോടാ, എടുത്തോ. മെടുക്കൻ, താങ്ക് യു. ഇതെൻ്റെ ചേട്ടയുടെ മോനാണ്, ചേട്ടയുടെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കിറ്റിക്കുട്ടൻ. അപ്പം വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അവനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിച്ച, അല്ലെങ്കിൽ ഇപ്പം ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ കൊണ്ട് പിടിക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. എന്തായാലും സൗണ്ടും കാര്യങ്ങളും എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വണ്ടി ചെറുതായിട്ട് ഒന്ന് കഴുകി ഇടണം. ഓടിച്ചൊന്നും അല്ല, ചെറുത് ജസ്റ്റ് ഒന്ന് അകത്തെല്ലാം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഇടും, ഒന്ന് കഴുകി സെറ്റ് ചെയ്യണം. അതിനുശേഷം പടുതാട് കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോകണം. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ മോമി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മോമി, മോമിയേ, ഇതാരേ ഇത്? അപ്പാട് പൊന്നിക്കുട്ടനാണോ? ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, ഇങ്ങോട്ട് വാ. കിറ്റിക്കുട്ടൻ എന്തിയേ, കിറ്റിക്കുട്ടൻ എന്തിയേ, എവിടെയാ? ആണോ കിറ്റിക്കുട്ടാന്ന് വിളിച്ചേ, കിറ്റിക്കുട്ടാന്ന് വിളിച്ചേടി. ഹായ് എന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ, ഹായ് എന്ന് പറഞ്ഞേ, പറഞ്ഞേടി, ഒന്ന് ഹായ് എന്ന് പറഞ്ഞേ. അപ്പാടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേ. അപ്പാടെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ ജീപ്പ് എന്തിയേ, പറഞ്ഞേ, നമ്മുടെ ജീപ്പ് എന്തിയേ കിറ്റിക്കുട്ടാ, നമ്മുടെ ജീപ്പ് എന്തിയടാ, എന്തിയേ, ആ ഇരിക്കുന്നതാണോ? ആഹാ, നമ്മുടെ ജീപ്പ് എന്തിയേ മോമി, പറഞ്ഞാണെന്ന് പറ. എന്നാ ലൈക്ക് ഷെയർ എന്ന് പറ, പറഞ്ഞേ. അവൾക്ക് ഭയങ്കര ചമ്മലായിട്ടാണ് കേട്ടോ. ഞാൻ രാവിലെ എന്തൊക്കെയാലും എഴുന്നേറ്റ് നിങ്ങളെ വണ്ടിയുടെ കാഴ്ചകളൊക്കെ കാണിച്ച് തന്നിട്ട് ഞാനൊന്ന് വണ്ടി കഴുകിയിട്ട് കേട്ടോ. ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയായിരുന്നു, എന്തായാലും കുഴപ്പമില്ലായിരുന്നു. കാരണം എനിക്ക് വണ്ടി ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്തൊക്കെയായാലും വണ്ടി ഒരു 1-2 മണിക്കൂർ മെനക്കെട്ട് വണ്ടി തേച്ച് കഴുകി നല്ല അടിപൊളിയായിട്ട് വെടിപ്പനാക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനും വൈഫും കൂടി ഇപ്പം ഏറ്റുമാർക്കൊന്ന് പോവുകയാണ്. പടുതാട് കാര്യമൊന്ന് ചോദിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പം പടുതായൊക്കെ മുന്നോട്ട് ലോക്ക്ഡൗൺ ആണെങ്കിൽ അവരെന്തെങ്കിലും ഓൾറെഡി ഇപ്പം തുറക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളുടെ വീടിന് അടുത്തായിട്ട് ചെറിയൊരു ലോക്കൽ ഒരു കടയുണ്ട്, അവിടെ ഒന്ന് ചോദിച്ച് നോക്കണം. അപ്പോൾ അവർ ചെയ്യുവാണെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം. പിന്നെ അതിനുശേഷം എന്തൊക്കെയാലും ഞങ്ങൾ ആ പോകുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. വൈഫാണ് വീഡിയോ എടുക്കുന്നത്, അപ്പം എത്രത്തോളം ഒരു ശരിയാകുമെന്ന് എനിക്കറിയില്ല. കാരണം അവൾ അധികം വീഡിയോ എടുത്ത് പരിചയമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. രാവിലെ ഞാൻ നിങ്ങളെ വണ്ടിയുടെ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നല്ലോ, അതിനുശേഷം ഞാൻ വണ്ടി ഒന്ന് കഴുകിയിട്ടു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇച്ചിരി ചെളിയൊക്കെ പിടിച്ചിരിക്കുന്നത് കാണുമ്പം എനിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും വണ്ടി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടു. ഇപ്പം ഞാൻ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയായിട്ട് പടുതാട കാര്യങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പം നമ്മുടെ ഏറ്റുമാനിൽ ഒരു പടുത ചെയ്യുന്നൊരു സ്ഥലമുണ്ട്, നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നൊരു ഷോപ്പാണെന്നാണ് ആശാനും പറഞ്ഞത്. അപ്പം കൂത്താട്ടുകൂടത്തെ കാര്യം എന്തായാലും അറിയാൻ മേല. കാരണം അവരിനിയിപ്പം ഈ സെമി ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർ ഷോപ്പ് തുറക്കില്ല എന്ന് പറഞ്ഞു.
അതുകൊണ്ട് നമുക്ക് ഏറ്റുമാര് പോയിട്ട് എന്തെങ്കിലും അവരെ ഒന്ന് പഴുതാ ചെയ്യോ ഇല്ലയോ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം ഞാനും വൈഫും കൂടിയാണ് പോകുന്നത് കേട്ടോ. വൈഫായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവളധികം എടുത്ത് ഷൂട്ട് ചെയ്ത് പരിചയമില്ല. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചൊന്ന് കണ്ണടച്ചൊന്ന് വിട്ടേക്കണം കേട്ടോ. പടുതാടെ മേള് കെട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ ഞാൻ പോകുന്നു കഴിഞ്ഞപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോരുമ്പോൾ പടുത കിടന്ന് പുറകോട്ട് കിടന്ന് അടിക്കുമായിരുന്നു. അതുകൊണ്ട് എന്നെ ഇതൊന്ന് കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഒത്തിരി കാല് കൊടുത്ത് പോരാൻ പറ്റിയില്ല. എന്നാലും വണ്ടി ഓടിച്ചിട്ട് പെർഫോമൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതുകൊണ്ടോ വണ്ടി മൊത്തം ചെളിയായിരുന്നു. എന്നെങ്കിലും നല്ല അടിപൊളിയായിട്ട് വണ്ടി വൃത്തിയായിട്ട് കഴുകിയിട്ടു. ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് ഈ ഹാൻഡ് റെസ്റ്റൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഗിയറിൻ്റെ ലിവറിന് ഒരു മുട്ടിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ചെറുതായിട്ട് ബ്ലാക്ക് അതായാലും ഒന്ന് പെയിൻ്റ് ഒന്ന് ടച്ച് ചെയ്യണം. പിന്നെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടു. സീറ്റെല്ലാം പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും മെനക്കേട് ഗ്ലാസ് തുടയ്ക്കാനായിരുന്നു കേട്ടോ. ഗ്ലാസ് മൊത്തം അഴുക്കായിരുന്നു. ഈ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം അഴുക്കായിട്ടിരിക്കുമായിരുന്നു. എന്തെങ്കിലും ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇൻ്റർകൂളർ, അത് പ്രത്യേക ഒരു എടുപ്പ് തന്നെയാണ് കേട്ടോ. ഇൻ്റർകൂളർ സെറ്റ് ചെയ്തേക്കുന്നത്. എന്തെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദേ വൈഫ് ഇറങ്ങി കേട്ടോ. റീനു വീഡിയോ നീ എടുത്തോണേ. ഇത് കേട്ടോ. പിന്നെ നമ്മൾ ഗബ്രിയലിൻ്റെ നമ്മുടെ ആ ഷോക്ക് മേടിച്ചിട്ട് അതൊക്കെ വണ്ടിക്ക് പ്രത്യേക എടുപ്പ് തന്നെയാണ്. എന്തായാലും മാക്സിമം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുക്കാനായിട്ട് നോക്കാം. വൈഫ് ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേ വലിയ ടയർ ഇട്ടേക്കുന്നത് കാരണം ദേ ഇവിടം കൊണ്ട് രഞ്ജിത്തയുടെ നല്ല അടിപൊളി വൃത്തിയായിട്ട് ഇങ്ങനെ ചെത്തി എടുത്തു കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മൾ വലിയ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ ഈ ടയർ ചെന്ന് മലക്കാട് ഇടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ചെത്തി എടുത്തു. അത് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. പടുതായും കൂടെ സെറ്റ് ചെയ്തെങ്കിലേ വണ്ടിക്ക് ഒരു എടുപ്പുള്ളൂ. പിന്നെ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു ടയറിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പം ടയറിൻ്റെ പേര് മിറാജോ, മിറാജ് എന്നാണ് പേര്. റീനു MIRAG മിറാജ് എന്നല്ലേ ഡി വായിക്കുന്നേ. മിറാജ് എന്നാണ് ടയറിൻ്റെ പേര്. അതുപോലെ തന്നെ ടയറിൻ്റെ സൈസ് 31 1/2 15 ആണ് കേട്ടോ. ഞാൻ 16 ആണ് എന്ന് ഓർത്തുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വണ്ടിയുടെ കാര്യങ്ങൾ. പടതാങ്കടി ഇടണം, എന്നാലേ ഉള്ളൂ വണ്ടിക്കൊരു എടുപ്പ് വരുള്ളൂ. എല്ലാം ഓക്കെ. ഓക്കെ ഗൈസ്, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആക്കാൻ പോവാണ്. സൗണ്ട് കേക്കാം. ഞാൻ ഇങ്ങോട്ട് വണ്ടി കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് പോരണേ. ഓക്കെ ഓക്കെ. മോമി മാറിക്കോ. മോമി മാറിക്കേ. മോമി മാറിക്കോ. വൈഫാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല, അവൾ എടുത്തോളും. അതുപോലെ തന്നെ നമ്മളിന്ന് ഏറ്റുമാനൂര് പോയി കഴിഞ്ഞപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ആ ചേട്ടൻ നമ്മളുടെ വണ്ടി ദൂരെ നിന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ആ ചേട്ടൻ നമ്മളുടെ അടുത്ത് ഓടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിൽ കയറിയപ്പോൾ ആ ചേട്ടൻ ഓടി വന്നു. ആ ചേട്ടൻ്റെ ചാച്ചനും അമ്മച്ചിയും വണ്ടിയും ഉണ്ടായിരുന്നു. അപ്പം ആ ചേട്ടൻ പെട്ടെന്ന് നമ്മളെ കണ്ട ആ ഒരു സന്തോഷത്തിൽ ചേട്ടൻ വണ്ടി നിർത്തി ഓടി വന്നു. അപ്പം ചേട്ടൻ്റെ പേര് ഞാൻ മറന്നുപോയി. ചേട്ടൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ വെളിയിൽ പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചേട്ടന്മാർ ഒക്കെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്നേഹിതരൊക്കെ വന്ന് നമ്മളെ പരിചയപ്പെടുമ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ വണ്ടിയുടെ പടുതായും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എപ്പിസോഡ് നമ്മൾ അടിപൊളി വണ്ടിയുടെ ഒരു സ്പീഡും പെർഫോമൻസ് എല്ലാം കാണിച്ചുകൊണ്ട് വേറെ ഒന്നുമല്ല, വണ്ടി പറത്തി വിടുമെന്നല്ല പറഞ്ഞത്. നമ്മൾ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളും വണ്ടിക്ക് എങ്ങനെയുണ്ട്, നമ്മൾ വണ്ടി പണിതിറക്കിയാണ്, അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു വീഡിയോ അടിപൊളി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇഷ്ട കാണുന്ന കൂട്ടുകാരെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.
വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണേ. അപ്പം നമ്മുടെ ഈ ചെറിയ ചാനലിന് എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.